നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി അച്ചാറാണ്. പാഷൻ ഫ്രൂട്ട് കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ അച്ചാർ തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ ഇത്. ഇത് നമ്മൾ പുളിഞ്ചിക്ക് കഴിക്കുന്ന ഏകദേശം ഒരു ടേസ്റ്റാണ് ഈ അച്ചാറിന്. ഇപ്പോൾ പാഷൻ ഫ്രൂട്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഒത്തിരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അച്ചാറൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് കുറച്ച് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 10 പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ടാണ്, 10 എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് പാഷൻ ഫ്രൂട്ട് മുറിച്ച് അതിൻ്റെ പൾപ്പെടുത്ത് വയ്ക്കാം. പാഷൻ ഫ്രൂട്ട് മൊത്തത്തിൽ മുറിച്ച് അതിൻ്റെ തൊണ്ടും ചേർത്തിട്ട് നമ്മൾ അച്ചാർ ഇടാറുണ്ട്. പക്ഷേ ഈ അച്ചാറിന് നമ്മളിപ്പോൾ അതിൻ്റെ പൾപ്പ് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ പാഷൻ ഫ്രൂട്ട് അല്ലാതെ മുറിച്ച് പൾപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ട് ഒരു അച്ചാർ പൊടി തയ്യാറാക്കണം. അപ്പോൾ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആദ്യം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയെല്ലാം ചേർക്കാം കേട്ടോ. ഞാനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പകുതി പകുതിയായിട്ട് ഇവിടെ മുളക് പൊടികൾ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കായം പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നമ്മുടെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ ഇതിന് പകരം കായം വറുത്ത് പൊടിച്ചിട്ടായാലും നമുക്ക് ചേർക്കാം കേട്ടോ. കായം വറുത്ത് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ അച്ചാറൊക്കെ തയ്യാറാക്കി ലാസ്റ്റ് ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇവിടെ കായം പൊടി ആയതുകൊണ്ട് ഇപ്പം തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ അച്ചാറിലേക്ക് വേണ്ട അച്ചാർ പൊടി ഇവിടെ തയ്യാറായി. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ അച്ചാറിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതാണ്. അപ്പം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. രണ്ടും നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം അച്ചാർ തയ്യാറാക്കാനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാരയാണ് നമുക്ക് ഇനി ഈ അച്ചാറിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത്. എണ്ണ നന്നായി ചൂടാവുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഫ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കളർ മാറി ഒരുവിധം നല്ലപോലെ ഫ്രൈ ആയി കിട്ടണം. ഇപ്പൊ ഇതൊക്കെ ഒരുവിധം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അച്ചാർ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നല്ലപോലെ സ്ലോവിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പൊടികൾ ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികൾ ഇട്ട ഉടനെ തന്നെ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നല്ലപോലെ ഫ്ലെയിം സിമ്മലാക്കിയതിന് ശേഷം പൊടികൾ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പം പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടും. നമ്മൾ ചേർത്ത ഈ പൊടികളൊക്കെ നല്ല ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം തിളപ്പിക്കാനായിട്ട് വെക്കാം. ഒരു 5 മിനിറ്റോളം ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് ലെവലാക്കാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അച്ചാർ നല്ല പുളിയുള്ള പാഷൻ ഫ്രൂട്ട് ആയതുകൊണ്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ആയാലും ചേർക്കാം. ഒരു 5 മിനിറ്റ് നന്നായി ഒന്ന് തിളച്ച് കുറുകി വന്നാൽ നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല മധുരവും പുളിയൊക്കെയുള്ള അടിപൊളി അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.